ഓണ കേക്കിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടി എടാ അപ്പോ ഗൈസ് നമ്മള് അമ്മടെ അമ്മയ്ക്ക് കൊടുക്കണ ഒരു അടിപൊളി പ്രാങ്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയുടെ വീട്ടിൽ അത്യാവശ്യം 30,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ 30,000 രൂപ ഞാൻ ചെലവാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പ്രാങ്കാണ്. കാരണം അമ്മയ്ക്ക് അത് അതാ അപ്പോ എന്താണ് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രാങ്ക്. അപ്പൊ അമ്മ എത്ര മാത്രം ലെവലില് നമ്മുടെ ദേഷ്യപ്പെടും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ആ പൈസ വീട്ടിൽ ഇപ്പൊ വളരെ അർജന്റ് ആണ്. അപ്പൊ ആ പൈസ ഞാൻ ചെലവാക്കിയാണ്, ഞാൻ പിള്ളേരുടെ ഒപ്പം പോയിട്ട് ഇന്നലെ ഞാൻ പോയിട്ട് ഇന്നലെ അതാണ് വീഡിയോ നമ്മൾ ഇടാൻ പറ്റുന്നത്. പിള്ളേരുടെ ഒപ്പം ചെറിയ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എത്തിയത് ഗൈസ്. ഓക്കെ, അപ്പോ നമ്മൾ അത് പറഞ്ഞിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാമറ തൽക്കാലം ഇപ്പൊ സെറ്റ് ചെയ്ത് കാരണം നമ്മുടെ സാമി റൂം ഉണ്ടല്ലോ, നമ്മുടെ സാമി റൂമിന്റെ ഫോട്ടോന്റെ ഇടയിലാണ്, വൈഡ് ആംഗിൾ വെച്ചിട്ടാണ്. അതാകുമ്പോൾ എല്ലാം നമുക്ക് വൈഡ് ആയിട്ട് ലെവലിൽ കിട്ടും എന്ന രീതിക്കാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ വന്നിട്ട് ഒരുപാട് ബോറാവും. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം തുടങ്ങുകയാണ്. അപ്പൊ അമ്മയാണെങ്കിൽ അടുക്കളയിൽ കിടന്നിട്ട് മീൻ വറക്കുന്നുണ്ട്. അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും പൈസ കൊണ്ട് കളഞ്ഞതിനും എല്ലാം. അപ്പൊ നമ്മൾ മാക്സിമം രീതിക്ക് പ്രാങ്ക് ഒന്ന് പൊളിപ്പിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. അച്ഛനെ പിടിക്കാൻ അമ്മടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്റെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകട്ടോ. അപ്പൊ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് എന്താ സംഭവം അല്ല, അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, എന്താ ഡെയിലി നിങ്ങളുടെ ഉദ്ദേശ എന്താന്ന്? അമ്മ ഒന്ന് കാര്യം പറ എന്താണ്? നിങ്ങൾ എന്തിട്ട് ഇന്നലെ പോയിട്ട് കാണിച്ചേ? എന്താണ് അക്കൗണ്ടിലെ ബാലൻസ് എവിടെ? ഇപ്പൊ അമ്മ ഇപ്പൊ എന്താ പ്രശ്നം എന്താ? അല്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണ്ട, ഒന്ന് അറിയണ്ടേ ചോദിക്കേ. എന്താ നിങ്ങളിങ്ങനെ അക്കൗണ്ടിന്ന് പൈസ മൊത്തം കളഞ്ഞിട്ട് വന്നേക്കാ? ആരും പേടിയില്ലാണ്ട് നടക്കാണ്. എന്തെങ്കിലും പറഞ്ഞ നമ്മളെ നെഞ്ചത്തേക്ക്. നീ ഒന്നും മിണ്ടാതിന്റെ കാര്യം നോക്കി ഇരിക്കണേ. അമ്മ എന്ത് ഞാൻ മിണ്ടാണ്ടിക്കണത്? അമ്മ കേക്ക് മിണ്ടാണ്ടിക്കണേ? അമ്മ കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ, മിണ്ടാണ്ടിരിക്കണേ, എല്ലാരും കേക്കട്ടെന്ന് ഞാൻ മാത്രം അറിഞ്ഞാ മതിയാ. എന്റെ അമ്മ ഇന്നലെ പുറത്തു പോയതാ, നിനക്ക് ഇപ്പൊ എന്താ കാണിക്കണേ? ഇന്നലെ പുറത്തു പോയത് നിങ്ങളെ കേൾക്കാൻ എല്ലാവർക്കും ചെലവ് കൊടുക്കട്ടെ. എന്ത് മിണ്ടാതിരിക്കും? എന്ത് പറഞ്ഞാൽ എന്തിനെങ്കിലും മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കും. അച്ഛാ വിടുവാ, നീ പോയിട്ട് അമ്മമാരെ വിളിച്ചിട്ടാ ചെല്ലി. അമ്മ അമ്മ നീ മിണ്ടാടിക്കാമോ? പിന്നെ എന്ത് ഞാൻ മിണ്ടാടിക്കരുത്. അതന്നെ അച്ഛാ എല്ലാം അറിയുന്നുണ്ടാ. അക്കൗണ്ടിലത്തെ 30,000 രൂപ കൊണ്ട് ചൂലന്നൂര് പോയിട്ട് ഇന്നലെ കൂട്ടുകാരുടെ കൂടെ ഷാപ്പില് ഞാൻ ഷാപ്പിൽ 30,000 രൂപ ആ ഇന്നലെ എന്താ അക്കൗണ്ടിൽ നടന്ന് 30,000 രൂപ ഇപ്പൊ കാണാനില്ല. 30,000 രൂപയാണ്ടായി അമ്മ കാര്യം പറഞ്ഞേ. എന്നോട് ഇന്നലെ പറഞ്ഞു സൊസൈറ്റിയിൽ അടിക്കാനായിട്ട് എന്റെ പൈസ ഉണ്ട് പറഞ്ഞു. എന്നിട്ട് ഇന്നലേക്ക് കാണിച്ചത് നിങ്ങൾ നോക്കുമ്പോ അക്കൗണ്ടിൽ ബാലൻസ് കാണില്ല. അതവിടെ പോയി കൂടുതല ദൂരത്തെ നമുക്ക് മാത്രം
ഞാൻ വിചാരിച്ചു നാളെയും സൊസൈറ്റിയിൽ പോവാ പൈസ പിന്നെ ആ പൈസ എവിടെയാ ചോദിക്കും ബേണം പറയാ അത് ഞാൻ പിന്നെ തരാന്ന് പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോ ഫോൺ എനിക്ക് തരുന്നില്ല അമ്മ ഫോൺ ഞാൻ എടുത്ത് നോക്കുമ്പോ അതിൽ ബാലൻസ് കാണട്ടെ ചീത്ത പറയാച്ചേ ഇപ്പൊ അക്കൗണ്ടില് 6000 രൂപയുള്ളൂ 30000 സംതിങ് ഉണ്ടായിരുന്നു 6000 രൂപയുള്ള അക്കൗണ്ടില് എനിക്കറിയില്ല ഇത് എവിടേക്കാ പോണേന്ന് പൈസ തരുന്ന നിങ്ങക്ക് ഞാൻ ആർക്കും കൊടുത്തില്ല എന്നാലും പുറത്തു പോയപ്പോ കുറച്ച് പൈസ പോയി ₹20,000 ചെലവ് നീ എന്താ പറയുന്നത് മനസ്സിലായി ഒരു കഷ്ടം നിങ്ങള് പുറത്തു പോയിട്ട് ₹30,000 സാധനം മേടിച്ച് എന്റെ അമ്മ ഞാൻ ആ പൈസ നിങ്ങൾ തരമ്മ വെറുതെ കളഞ്ഞിട്ട് മിണ്ടാടിക്കണം ഞങ്ങൾക്ക് ഈ ഫോണിൽ നോക്കാൻ അറിയാതൊക്കെയാണ് നീ നാളെ കുത്തണം അറിയോ ഞങ്ങൾക്ക് നോക്കാൻ അറിയില്ല അപ്പൊ അവിടെ നോക്കിയിട്ട് അവിടെ നോക്കിയിട്ട് പറയുമ്പോഴാണ് പൈസ കേസിട്ട് അറിയണേ അത് ഇത്ര മാത്രമാണ് ചെലവ് എന്താ നിനക്കുള്ളത് അതോ എന്റെ അമ്മ എല്ലാവരും പൈസ ഞാൻ അവര് പൈസ തിരിച്ചു തരുമ്പ ആ പൈസ തരാന്ന് ഈ 10 രൂപ വരുന്ന സമയത്ത് 5 രൂപ ചെലവ് 5 രൂപ എടുത്തു വെച്ചിട്ട് തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലം മിണ്ടാണ്ടിരിക്കാൻ പൊട്ടതീ നോക്കിയോ വെറുതെ അല്ലല്ലോ പിന്നെ കാര്യം അവള് കാര്യം പറയണത് അത് എനിക്ക് ഇഷ്ടമല്ല അവള് ഞങ്ങളോട് പറയുന്നു നമ്മൾക്ക് ഫോൺ നോക്കാനറിയില്ല എനിക്ക് നോക്കാനാണെങ്കിൽ എനിക്ക് ഫോണൊന്നും തരൂല്ല തരില്ല ജന്മത്തില്ല ഫോണ് വീഡിയോ എടുക്കാനെങ്കിലും തരാൻ പറഞ്ഞു ഞാൻ പിടിച്ചു പണ്ട് പറഞ്ഞു ഇത്ര രൂപ ഫോൺ എടുത്ത് ഇന്ന പോലെയൊക്കെ ചെയ്യാന്നും പറഞ്ഞ് പിന്നെ അത് നോക്കുമ്പോ പിന്നെ അവർക്ക് ഫോണും കൊടുക്കില്ല എന്റെ ആ പൈസ തരടി അങ്ങനെ നിന്റെ പൈസ വേറെ വേറെ പൈസ വേറെ ഇല്ല അമ്മ അത് ഞാൻ ഇതിന് പോയത് അങ്ങനെ തരണല്ലേ ചിപ്സ് ആയിരിക്കും
അതന്നെയാണ് പ്രശ്നം. അല്ലാതെ ഇതൊന്നും നടക്കുന്ന കേസുകളിലും പ്രതീക്ഷ ഒരു കുടുംബത്തിലും ഇതൊന്നും നടക്കില്ല. നിനക്കൊന്നും പ്രശ്നമില്ല. ഞാൻ പറയുന്നു പൈസ നിന്റെ പൈസ വേറെ പൈസ ഒറ്റയ്ക്ക് 20,000 റുപ്യ നിന്റെ ചെലവായി എവിടേക്കാ ഈ പൈസ പോകുന്നത്? നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പോയിട്ട് സൈക്കിള് പഞ്ചർ ഒട്ടി കഴിഞ്ഞാൽ 30 കിട്ടി കഴിഞ്ഞാൽ 4 പഠിക്കാൻ പൈസ കിട്ടും. നിങ്ങൾ എന്താ ചേച്ചി വർത്താനം പറഞ്ഞിട്ട് വായി വളർന്നല്ലേ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ ബുദ്ധി നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞു ഞാൻ പൈസ കൊണ്ട് തരാം. വെറുതെ വെറുതെ കിടന്നിട്ട് എനിക്കൊരു അത്ര വലുതായിട്ടൊന്നുമില്ല. വലുതാവുമ്പോ അച്ഛനമ്മയും പറയും മോൻ നോക്കിക്കോ എല്ലാം പറയും. അതന്നെ അങ്ങനെ പറയാത്ത കാരണം ചെലവുകളില്ലാത്തത് സത്യം. അതറിയോ ഒരു കാര്യം വീട്ടിലൂടെ അറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ അറിയിച്ചേ പറ്റുള്ളൂ. ഇരിക്കോ രണ്ടും കൂട്ടി തൊഴിലാണ്ട് പിള്ളേർ കൊണ്ടുപോയി തരും. ആ പൈസ തരും. ഇന്നലെ പുറത്തു പോയപ്പോ ഞാൻ ആ പൈസ എടുത്ത് അവരെല്ലാം കൂടി പിരിച്ചാ പൈസ തരും. പൈസ തരുമോ ചലക്കണം നിർത്തിക്കോട്ടോ. ഒരുപാട് ഇടയ്ക്കതിന്റെ ഓരോ ചില വരുന്നുണ്ട്. ഗൈസ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അമ്മ അമ്മയുടെ അമ്മയുടെ അമ്മ ഗൈസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മളെ നിങ്ങടുത്ത് പറഞ്ഞത് ഇത് അമ്മയ്ക്കുള്ള പ്രാങ്ക് കൊടുക്കലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമ്മയ്ക്കുള്ള പ്രാങ്ക് കൊടുക്കലല്ല ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള പ്രാങ്കാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താ അപ്പൊ നമ്മളിത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. പറഞ്ഞാൽ നമ്മള് ഇന്നലെ തന്നെ ഇതിനുള്ള സ്ക്രിപ്റ്റ് എഴുതി ഇതിനുള്ള കണ്ടന്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു പണി തരാം, നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രാങ്ക് എന്ന രീതിക്ക് ഇപ്പൊ ചെയ്തു തന്നതാണ്. അച്ചു അച്ഛൻ അമ്മ അമ്മമ്മ എല്ലാരും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് അമ്മക്ക് അങ്ങനെയല്ല എന്താ ഈ ഒരു ലെവലിൽ അറിയില്ലായിരുന്നു. എല്ലാവരും കൂടി അമ്മമ്മയും ഒപ്പം നിന്ന് സെറ്റായിട്ട് നിന്നതാണ് ഏറ്റവും വലിയൊരു അച്ഛൻ അങ്ങോട്ട് പോയ അച്ഛന് കടയിലെത്തി തിരക്കുന്നോണ്ടാണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രാങ്ക് ചെയ്താണ്. കാരണം നമ്മള് ഒരു എന്താണ് ഒരു പ്രാങ്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര എമൗണ്ട് 30,000 രൂപ പോയി എന്ന് പറഞ്ഞിട്ട്
നമ്മള് വീട്ടിലുണ്ടാവുന്ന സംഭവം എന്താ നടക്കുക എന്ന് വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രാങ്ക് എന്ന് കേൾക്കുമ്പോ അപ്പോ ആ ഇത് പ്രാങ്ക് അവസാനിച്ച് അത് നിങ്ങൾക്കുള്ള ഒരു പ്രാങ്കാന്ന് പറയുമ്പോഴുള്ള നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായിട്ട് നിങ്ങൾ പിഞ്ച് ചെയ്യണം. അപ്പൊ ഇതൊരു കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വീഡിയോ ആണ്, ഒരു സ്ക്രിപ്റ്റഡ് പ്രാങ്ക് ആണ്. പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് അല്ല, അവർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോ സ്ക്രിപ്റ്റഡ് അല്ല, പ്രാങ്ക് ആണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ചെറിയൊരു പണി പ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നതാണ്. കാരണം ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാം നമ്മൾ മറച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു പ്രാങ്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ മറച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. ലൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റ് ആണ്ടാ, ലൈറ്റ് ഒക്കെ സൈഡിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ശരിക്കൊരു പ്രാങ്ക് ആകുന്ന രീതിയിലാണ് സംഭവം നമ്മൾ കൊണ്ടെത്തിക്ക. കാരണം നിങ്ങളെ നമുക്ക് പറ്റിക്കണല്ലോ ഈ സമയത്ത്, സംഭവം മനസ്സിലായോ? അപ്പോ നിങ്ങളെ ഞാൻ ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്താണ്. അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത്, ഇതൊരു കൊച്ചു ഫണ്ണി വീഡിയോ ആയിട്ട് എടുക്കുക. അപ്പോ എന്താ എനിക്ക് പറയാ, ഭാഷ എന്ന് പറയാൻ ഭയങ്കര ഞാൻ അച്ഛന് തല്ലു, അച്ഛൻ അടിയില് വന്ന് അച്ഛൻ ഇതില ഒന്നും അറിയാത്ത അച്ഛന് മാത്രം. പക്ഷെ അച്ഛു ഞങ്ങള് ചൂടാവുന്ന സമയത്ത് അച്ഛു വന്ന് പൊട്ടപ്പൊട്ടപ്പെട്ടാതെ എന്നെ തല്ലലോടെ തല്ലലാണ്. അപ്പൊ എന്തായാലും 30,000 രൂപ പ്രാങ്ക് ഒക്കെ വിജയിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അമ്മോ നിങ്ങള് കാണില്ല, അപ്പൊ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളെ ഞങ്ങൾ പ്രാങ്കി എന്നുള്ള ഒരു ചെറിയൊരു സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് മേടക്കൊക്കെ ഒരു പ്രാങ്ക് കൊടുത്ത് ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ എന്നാൽ മാത്രം നമ്മുടെ വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പൊ എല്ലാരും ഒപ്പം ചേരുക, എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പൊ അതിനൊരു കിടുക്കൻ സെലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ ഫാമിലി എല്ലാവരും 200K ആയാൽ ഉറപ്പായിട്ട് നല്ലൊരു സെലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോ കൂടുതലായിട്ട് ഒന്നും പറയില്ല, ഈ കൊച്ചു പ്രാങ്ക്, കൊച്ചു പ്രാങ്ക് അല്ല, നമ്മള് സ്ക്രിപ്റ്റഡ് ആണ്, നിങ്ങൾക്ക് കിട്ടിയത് പ്രാങ്ക് ആണ്. സോ ഇത്രയും പെട്ടെന്ന് എന്താ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.